ലിനസ് സ്റ്റോൾവാർഡ്സിന്റെ ഒരു പ്രസംഗം ഒഡാസിറ്റി പ്രൊജക്ട് ഫയലായി ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ ലിനസ് സ്റ്റോൾവാർഡ്സ് ഡോട്ട് എ യു പി എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഇത് ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ തുറന്ന് ചൂടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ആദ്യത്തെ 4 സെക്കൻഡും 0 മുതൽ 4 വരെ അവസാനത്തെ 12 സെക്കൻഡും 1.5 മുതൽ 1.17 വരെ വരുന്ന സംഗീതഭാഗം ഒഴിവാക്കണം. ഈ പ്രൊജക്റ്റ് ഫയൽ സേവ് പ്രൊജക്റ്റ് ആസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ലിനസ് സ്റ്റോൾവാർഡ്സ് ഡോട്ട് എ യു പി എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യണം. ഇതേ ഫയൽ ഇതേ ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ലിനസ് സ്റ്റോൾവാർഡ്സ് ഡോട്ട് ഒ ജി ജി എന്ന ശബ്ദ ഫയലായി എക്സ്പോർട്ട് ചെയ്യുകയും വേണം. ഇവിടെ ലിനസ് സ്റ്റോൾവാർഡ്സിന്റെ ഒരു പ്രസംഗം ഒഡാസിറ്റിയുടെ പ്രൊജക്റ്റ് ഫയലായി ഹോമിലെ കൂൾ ഡോക്യുമെന്റ്സിലുണ്ട്. അത് ആദ്യം തുറക്കണം. അതിനുവേണ്ടി ഹോം ഫോൾഡറിലുള്ള കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഈ ഫയൽ ഞാൻ ഈ ഫോൾഡർ തുറക്കുകയാണ്. ഈ ഫോൾഡറിനകത്ത് ലിനസ് സ്റ്റോൾവാർഡ്സ് ഡോട്ട് എ യു പി എന്ന് എഴുതിയ ഈ ഫയലാണ് നമുക്ക് തുറക്കേണ്ടത്. ഇതിൽ സെലക്ട് ചെയ്തതിനു ശേഷം എന്റർ കീ അമർത്തിയാലും മതി, അതല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫയൽ ഡോട്ട് എ യു പി എന്ന ഫയൽ ഒഡാസിറ്റി ഫയലായതുകൊണ്ട് അത് ഒഡാസിറ്റിയിൽ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്ലേ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊന്ന് കേൾക്കാം. One of the more interesting parts about Linux is how it turns out in the most unexpected places. So when I started Linux, I needed an operating system for my own. ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഇതിലുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഈ വ്യൂ നമുക്കിവിടെ സൂം ഇൻ അതുപോലെ സൂം ഔട്ട് എന്ന ബട്ടണുകളുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ വലുപ്പം ഇത്തരത്തിൽ നമുക്കിങ്ങനെ ക്രമീകരിക്കാൻ കഴിയും. ആദ്യത്തെ 4 സെക്കൻഡും 0 മുതൽ 4 വരെയുള്ള അതും അവസാനത്തെ 12 സെക്കൻഡിനും വരുന്ന സംഗീത ഭാഗം ഒഴിവാക്കണം. നോക്കൂ, നമ്മളിവിടെ ആദ്യം നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് അപ്പോ ഹേയ് വെൽക്കം എന്ന് തുടങ്ങുന്നത് വരെയുള്ള സംഗീത ഭാഗം ഒഴിവാക്കണം. അത് 4 സെക്കൻഡാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ 0 to 5 സെക്കൻഡ് എന്നാണ് കാണിക്കുന്നത്. ഇത് 4 സെക്കൻഡ് കൃത്യമായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, കൃത്യമായിട്ട് നമുക്കിവിടെ 4 സെക്കൻഡ് എന്ന് തന്നെ കാണിക്കുന്നു. ഇവിടെ ഇതാണ് മ്യൂസിക്, ഈ ഒരു ഭാഗമാണ് ഹേയ് എന്ന ശബ്ദം വരുന്നത്. നമുക്കത് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി വെറുതെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക. കീബോർഡിലെ ഡിലീറ്റ് കീ അമർത്തുക മാത്രമാണ് വേണ്ടത്. നോക്കൂ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ആ ആദ്യ ഭാഗം ഒഴിവായിട്ടുണ്ട്. ഇനി അവസാന ഭാഗം 12 സെക്കൻഡ്, 1 മിനിറ്റും 5 സെക്കൻഡും മുതലാണ് അത് ഒഴിവാക്കാനുള്ളത്. അതിനുവേണ്ടി താഴെയുള്ള ഈ സ്ക്രോൾ ബാർ നീക്കി നമുക്ക് അവസാനത്തെ ആ 1 മിനിറ്റും 5 സെക്കൻഡും ഉള്ള ഭാഗത്തേക്ക് പോകാം. ഇവിടെ സൂം ഔട്ട് ചെയ്യുകയാണ് ഞാൻ. ഇതാ ഇവിടെ നിന്നാണ് ആ മ്യൂസിക് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് അവസാന ഭാഗം വരെ സെലക്ട് ചെയ്യുന്നു. കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഇതൊന്ന് സൂം ഔട്ട് ചെയ്യാം. നോക്കൂ, നമ്മളിപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തുമുള്ള മ്യൂസിക് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് ഫയൽ സേവ് പ്രൊജക്റ്റ് എന്നതിൽ സേവ് പ്രൊജക്റ്റ് ആസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ലിനസ് സ്റ്റോൾവാർഡ്സ് ഡോട്ട് എ യു പി എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ സേവ് പ്രൊജക്റ്റ് എന്നുള്ളതിൽ നിന്ന് സേവ് പ്രൊജക്റ്റ് ആസ്, സേവ് പ്രൊജക്റ്റിലെ സേവ് പ്രൊജക്റ്റ് ആസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലിനസ് സ്റ്റോൾവാർഡ്സ് ഡോട്ട് എ യു പി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്ത ആ ഫോൾഡറിലേക്ക് ലിനസ് സ്റ്റോൾവാർഡ്സ് രജിസ്റ്റർ നമ്പർ വേണമെന്ന് പറയുന്നുണ്ട്. രജിസ്റ്റർ നമ്പർ ആദ്യം എഴുതണം. രജിസ്റ്റർ നമ്പർ എഴുതിയതിന് ശേഷം അണ്ടർസ്കോർ ലിനസ് സ്റ്റോൾവാർഡ്സ് ഡോട്ട് എ യു പി എന്ന പേര് നൽകി സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ ഇപ്പോൾ ലിനസ് സ്റ്റോൾവാർഡ്സ്
ഡോട്ട് എ യു പി എന്ന ഈ ഫയൽ ഇവിടെ വന്നത് കാണാം. ഇനി ഈ ഫയൽ ഇതേ ഫോൾഡറിലേക്ക് തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ലിനസ് ടോൾവാർഡ്സ് ഡോട്ട് ഒ ജി ജി എന്ന ശബ്ദ ഫയലായും എക്സ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയലിൽ എക്സ്പോർട്ടാണ് എടുക്കേണ്ടത്. ഫയലിൽ എക്സ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ എം പി ത്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, വേവായി എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ എക്സ്പോർട്ട് ആസ് ഒ ജി ജി ആണ് ഇവിടെ ആവശ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് ഫയലിൽ എക്സ്പോർട്ട് എക്സ്പോർട്ട് ആസ് ഒ ജി ജി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ പേര് തന്നെ വീണ്ടും നേരത്തെ നൽകിയത് കൊണ്ട് അത് വീണ്ടും അവിടെ വരും. അതിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് എ ജി ജി എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ സെലക്ട് ചെയ്യപ്പെട്ടുള്ളത് ഡെസ്ക്ടോപ്പാണ്. നമുക്ക് ഇത് സേവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൾഡറിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. ആ ആർട്ടിസ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും നൽകണമെങ്കിൽ നൽകിയതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഒ ജി ജി ഫയലായി നമ്മളുടെ ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. നോക്കൂ, ഇതാണ് നമ്മുടെ ഒ ജി ജി ഫയൽ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കുന്നത് കാണാം. Hey, welcome. I'm Linus Torvalds and I started Linux in 1991. One of the ഓക്കെ, ഇത്തരത്തിൽ ഈ ഫയലിനെ നമുക്കൊരു ഒ ജി ജിയോ അല്ലെങ്കിൽ എം പി ത്രീയോ ഫയലാക്കി മാറ്റാം.